സിനിമാ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാതെ താരങ്ങളായി മാറിയ നിരവധി അഭിനേതാക്കളുണ്ട് പറയത്തക്ക സിനിമ ഒന്നുമില്ലാതെ അവസരങ്ങൾ ചോദിച്ചും കഷ്ടപ്പെട്ടും പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടന്മാരിൽ ഒരാളാണ് നാനി റേഡിയോ ജോക്കിയായാണ് നാനി തന്റെ കരിയർ തുടങ്ങുന്നത് പിന്നീട് ക്ലാബ് ബോയി ആയാലും അസിസ്റ്റന്റ് ഡയറക്ടറായും സിനിമയിലേക്ക് ഇന്നിപ്പോൾ തെന്നിന്ത്യ ഒട്ടാകെ വലിയ ആരാധക നിരയാണ് താരത്തിനുള്ളത് അനായാസമായ അഭിനയ ശൈലി കൊണ്ടും എളിമയുള്ള പെരുമാറ്റം കൊണ്ടും നാച്ചുറൽ സ്റ്റാർ എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന നാനിയുടെ മുപ്പത്തി ഒൻപതാമത് ജന്മദിനം കൂടിയാണിന്ന് പ്രിയതാരത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സഹപ്രവർത്തകരും ആരാധകരും സംവിധായകനാകണം എന്ന മോഹവുമായാണ് നാനി സിനിമാ ലോകത്തേക്ക് എത്തുന്നത് നവീൻ എന്നാണ് നാനിയുടെ യഥാർത്ഥ പേര് കരിയറിലെ ആദ്യകാലത്ത് ക്ലാപ്പ് ബോയ് ആയാണ് സിനിമയിൽ പ്രവർത്തിച്ചത് പിന്നീട് പരസ്യ ചിത്രങ്ങളിലും നാനിയെത്തി നടനെന്ന നിലയിൽ കേരളത്തിലും നാനിക്ക് ആരാധകരെ നേടിക്കൊടുത്തത് എസ് എസ് രാജമൌലിയുടെ ഈച്ച എന്ന ചിത്രമായിരുന്നു തന്റെ കഴിവിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പല അഭിമുഖങ്ങളിലും നാനി പറയുമായിരുന്നു അഷ്ടചമ്മ എന്ന ചിത്രത്തിലൂടെയാണ് നാനി നായകനായി അരങ്ങേറ്റം കുറിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായി എന്ന് മാത്രമല്ല നാനിയുടെ കഥാപാത്രം നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങി പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തന്റെ കരിയറിൽ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി സിനിമയിൽ ഹിറ്റുകൾക്കൊപ്പം തന്നെ ഫ്ലോപ്പുകളും എത്തിയിട്ടും ഒരു നടൻ എന്ന നിലയിൽ ഞാനി ഒരിക്കലും പരാജയപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരാധകർ നാൾക്ക് നാൾക്ക് കൂടി വരികയും ചെയ്തു എന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരാധകർ നാൾക്ക് നാൾ കൂടി വരികയും ചെയ്തു ഇന്നിപ്പോൾ നാനിയുടെ സിനിമയ്ക്കായി കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം ആരാധകരുണ്ട് ഫാമിലി എന്റർടൈനറുകളാണ് ഞാനി കൂടുതലും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത്തരം സിനിമകളിൽ മാത്രമായി ഒതുങ്ങാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് പുതിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാനും നാനി മടി കാണിക്കാറില്ല ശ്യാംസിങ്ങ റോയി എന്ന ചിത്രത്തിൽ നാനിയുടെ പ്രകടനം പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു സായി പല്ലവിയാണ് ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി ഈ ചിത്രം എത്തിയപ്പോഴും മികച്ച പ്രതികരണം നേടിയിരുന്നു ഗാനങ്ങളും ഏറെ ശ്രദ്ധേയമായി ഇപ്പോൾ നാനി തന്റെ ആദ്യ ഇന്ത്യൻ ചിത്രമായ ദസറയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ സിനിമാ ലോകം കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ദസറ ഈ ചിത്രം റിലീസ് ചെയ്യുന്നതോടെ നാനിയുടെ താരപദവി മറ്റൊരു ലെവലിൽ എത്തുമെന്നാണ് ആരാധകരും സിനിമാ പ്രേക്ഷകരും വിലയിരുത്തുന്നത് കീർത്തി സുരേഷാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഇതിനോടകം തന്നെ പുറത്തു വന്ന ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾക്കും ആദ്യ ഗാനത്തിനും ടീസറിനുമെല്ലാം മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് തെലങ്കാന സിംഗരേണി കൽക്കരി ഗനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് നാനി തെലുങ്കാന ഭാഷ ആദ്യമായി കൈകാര്യം ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള നാനിയുടെ മേക്ക് ഓവറൊക്കെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ശ്രീകാന്ത് ഉടേല സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് മുപ്പതിനാണ് തിയേറ്ററുകളിലെത്തുക